ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം സുഹൃത്തുക്കളെ. വലിയ രീതിയിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന നക്ഷത്രക്കാർ 2020 വർഷം മുതൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതം ഉയർന്നു തുടങ്ങി. അവർക്ക് പല ആനുകൂല്യങ്ങളും വന്നു ചേർന്നു. കാരണം വളരെ അധികം സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളായ വ്യാഴത്തിന്റെയും ശനിയുടെയും അനുകൂലാവസ്ഥകളും ഈശ്വരാധീനം വളരെ തോതിൽ അവരുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുന്ന സാഹചര്യങ്ങളും വന്നതു നിമിത്തം ഈ നക്ഷത്രക്കാരുടെ ജീവിതം ഉയർന്നു തുടങ്ങി. അവർക്ക് വലിയ നേട്ടങ്ങൾ സംഭവിച്ചു. ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സംഭവവികാസങ്ങൾ വന്നു ചേർന്നു. ഏത് പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിൽ പോലും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നെത്തിയിരിക്കുന്ന ഈ നക്ഷത്രക്കാർ അവർ പുണ്യപ്രവൃത്തികൾ, സൽക്കർമ്മങ്ങൾ, ഈശ്വര പ്രാർത്ഥന, ഈശ്വര വിചാരം ഒക്കെ ചെയ്തുകൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്ക് അത്ഭുതങ്ങൾ സംഭവിക്കും. വലിയ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ കൊയ്യാൻ സാധിക്കും. ഏതൊക്കെയാണ് ഈ നക്ഷത്രക്കാർ ഒന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വ്യാഴത്തിന്റെ മാറ്റവും ശനിയുടെ മാറ്റവും സംഭവിച്ചത് മുതൽ പല നക്ഷത്രക്കാർക്കും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ ഭാഗ്യങ്ങൾ അവർക്ക് 2020 വർഷം മുതൽ തുടർന്നങ്ങോട്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രക്കാർ ഇവരാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മകം നക്ഷത്രക്കാർക്ക് വലിയ ആനുകൂല്യങ്ങൾ 2020 വർഷത്തോടുകൂടി ആരംഭിച്ചു. അവർക്ക് ഇനി അങ്ങോട്ട് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കും. വലിയ സാധ്യതകൾ അവർക്ക് തുറന്നിരിക്കുന്നു. ഈശ്വര ചൈതന്യം അവരുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അതുമാത്രം മതി അവരുടെ ജീവിതം രക്ഷപ്പെടുവാൻ. ഇതുവരെ ഈ നക്ഷത്രക്കാർ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവർക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആനുകൂല്യങ്ങൾ അവർ യഥാവിധി പ്രയോഗിച്ചാൽ അവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നത് വളരെ സാർത്ഥകമായി തീരും എന്നുള്ളത് ഉറപ്പാണ്. വ്യാഴവും ശനിയുമൊക്കെ വളരെ ആനുകൂല്യത്തോടുകൂടി നിൽക്കുന്ന നക്ഷത്രമാണ്. വലിയ ഭാഗ്യങ്ങൾ വരുന്ന നക്ഷത്രം. അവർക്ക് വലിയ അധ്വാനത്തിലൂടെ നേടിയെടുക്കേണ്ട കാര്യങ്ങളൊക്കെ വളരെ ചുരുങ്ങിയ അളവിൽ തന്നെ പ്രവർത്തിച്ചാൽ അതിനുള്ള വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അടുത്തത് പൂരം നക്ഷത്രമാണ്. ജീവിതത്തിന്റെ വഴിത്തിരിവുകൾ വലിയ തോതിൽ തന്നെ ഉണ്ടാകുന്ന നക്ഷത്രം. കഠിനാധ്വാനികളായ ഇവർ വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. നക്ഷത്രത്തിന്റെ സ്വഭാവവും ഇവർക്ക് ഇപ്പോൾ വന്നു ചേർന്ന അനുകൂലാവസ്ഥകളും പരമാവധി പ്രയോജനപ്പെടുത്തിയാൽ സാമ്പത്തിക അഭിവൃദ്ധിയും അതോടനുബന്ധിച്ച് കുടുംബപരമായി ഒട്ടനവധി നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന നക്ഷത്രമാണ്. സന്താനങ്ങൾ, തലമുറകൾ ഇവയ്ക്കൊക്കെ വലിയ തോതിൽ ഉയർച്ചകൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അടുത്തത് ഉത്രം നക്ഷത്രമാണ്. വലിയ ഈശ്വരാധീനവും ബാക്കിയുമൊക്കെ വന്നു ചേരുന്ന നക്ഷത്രമാണ്. പ്രവർത്തനങ്ങളിൽ വലിയ മികവ് കാണിക്കാൻ അവർക്ക് സാധിക്കും. ഏതു നിലയും അവർ നേതൃത്വ സ്ഥാനം അലങ്കരിക്കും. അതിനുവേണ്ട കഴിവും പ്രാപ്തിയും അവർക്കുണ്ട്. അവർ കുതിച്ചുയരുക തന്നെ ചെയ്യും. അവർക്ക് വലിയ നേട്ടങ്ങളുടെ നീണ്ട നിര തന്നെ ജീവിതത്തിൽ വന്നെത്തുന്നു. സാമ്പത്തിക അടിത്തറ വിപുലമാക്കാൻ അവർക്ക് ഈ സമയം പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. വലിയ സാമ്പത്തിക സ്ഥിതിയും സമ്പന്നമായ പദവിയും ഒക്കെ അലങ്കരിക്കാൻ സാധിക്കുന്ന ഇവർ ഒരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ തന്നെ അവർക്ക് അനുകൂലമായ സമയമാണ്. വലിയ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും. ഇവർക്ക് വലിയ തോതിൽ തന്നെ അവരുടെ പ്രയത്നം ഒന്നിനു പകരം 10, 10 പകരം 100 ഈ അളവിൽ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. കണ്ണടച്ചു തുറക്കും മുൻപ് തന്നെ അവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന അത്രയും അനുകൂലമായ സമയമാണ്. അവർ പരമാവധി പ്രയോജനപ്പെടുത്തുക. തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മറികടക്കാനായിട്ട് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുക. ക്ഷേത്ര വിശ്വാസത്തിലൂടെ അവർക്ക് വലിയ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും. അടുത്ത അനീഴം നക്ഷത്രമാണ്. വലിയ ഭാഗ്യവും പ്രമുഖമായ സ്ഥാനവുമൊക്കെ വഹിക്കാൻ സാധിക്കുന്ന, ധനപരമായ ഒട്ടനവധി അഭിവൃദ്ധികൾ നേടിയെടുക്കാൻ സാധിക്കുന്ന നക്ഷത്രം. അവർക്ക് വലിയ ഭാഗ്യം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. ഭാഗ്യം പൂർണ്ണ അളവിൽ ലഭ്യമാകുന്നതിന്, അവരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിക്കുന്നതിന്, പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് ക്ഷേത്ര ദർശനം, വഴിപാടുകൾ ഇവയൊക്കെ ചെയ്യുക. പുണ്യപ്രവൃത്തികൾ ചെയ്യുക. ഈശ്വര വിശ്വാസത്തോടുകൂടി ഏതൊരു പ്രവൃത്തിയിലും ഏർപ്പെടുക. അതിലൂടെ ഇവർക്ക് വലിയ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും. തൃക്കേട്ട നക്ഷത്രക്കാർക്കും വലിയ ഭാഗ്യം വർധനവുണ്ടാകുന്നു. സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെടും. ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന ചില ബുദ്ധിമുട്ടുകൾക്കൊക്കെ പരിഹാരങ്ങൾ കാണും. പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ട് തന്നെ അതിനെ പരിഹരിക്കാൻ ശ്രമിക്കും. മാനസികമായ വിശ്വാസം
ആത്മവിശ്വാസം ഇവർക്ക് ഈ സമയത്തൊക്കെ വളരെയധികം കൂടിയിരിക്കും. അതിലൂടെ അവർക്ക് വലിയ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ വലിയ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന നക്ഷത്രക്കാരാണ് രേവതി നക്ഷത്രം. അവർക്ക് ബുദ്ധികൂർമ്മത കൊണ്ട് ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അവർക്ക് വലിയ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും. അവർ അവരുടെ തീരുമാനങ്ങൾ ശരിയായി എടുക്കുന്നതിനും ഉപദേശങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുക, അവരുടെ പൂർണ്ണമായ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതിന് ഈശ്വര പ്രാർത്ഥന നടത്തുക, അടുത്തുള്ള ക്ഷേത്രത്തിൽ വഴിപാടുകൾ സമർപ്പിക്കുക. വിഷ്ണു ക്ഷേത്ര ദർശനത്തോടുകൂടി വഴിപാടുകൾ സാധ്യമാക്കും. അടുത്തത് തൃട്ടാദി നക്ഷത്രമാണ്. അവർക്കും വലിയ നേട്ടങ്ങൾ കാണുന്നു. സാമ്പത്തിക നേട്ടവും ധനപരമായിട്ടുള്ള നേട്ടവും പ്രതീക്ഷിത ഭാഗ്യവും ഒക്കെ വരുന്നു. നേട്ടങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. അടുത്തത് പുരുട്ടാദി നക്ഷത്രമാണ്. വലിയ ഭാഗ്യാനുഭവങ്ങൾ ഭാഗ്യ ചിഹ്നമായി അവരുടെ ജീവിതത്തിൽ പല നേട്ടങ്ങളും വരുന്നു. കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വരുന്നു. കുട്ടികളുടെ ഉയർച്ചകളൊക്കെ, സന്താന ലബ്ധിയും സന്താനങ്ങളുടെ ഉയർച്ചയും ഒക്കെ വളരെ അനുകൂലത്തോടുകൂടി വരും. ഈശ്വരാനുഗ്രഹവും ഭാഗ്യവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന നക്ഷത്രമാണ്. അടുത്തത് അശ്വതി നക്ഷത്രം. സ്വതവേ ധൈര്യശാലികളും കഠിന പ്രയത്നരുമായ അശ്വതി നക്ഷത്രം വലിയ ഭാഗ്യം സിദ്ധിക്കുന്ന, ഭാഗ്യാനുഭവങ്ങളുടെ കൊടുമുടി തന്നെ താണ്ടാൻ സാധിക്കുന്ന സമയമാണ്. അവർ ഈശ്വര പ്രാർത്ഥനയിലൂടെ വലിയ നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും, പ്രവർത്തന മികവുണ്ടാകും, കാര്യസാധ്യമൊക്കെ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഭരണി നക്ഷത്രക്കാർക്കും വലിയ നേട്ടങ്ങളാണ്. ഭാഗ്യത്തിന്റെയും ഈശ്വര കടാക്ഷവും ഒക്കെ ഉണ്ടാകും. പ്രവർത്തന മികവും മാനസിക ധൈര്യവും ഒക്കെ ഏറിയിടും. കുടുംബപരമായി വലിയ നേട്ടങ്ങൾ കാണുന്നു. കാർത്തിക നക്ഷത്രക്കാർക്കും ഭാഗ്യാനുഭവങ്ങളും ഭാഗ്യ സമ്മാനവും ഒക്കെ അവരുടെ ജീവിതത്തിൽ വരുന്നു. പുതിയൊരു മേഖലകളിലേക്ക് അവർക്ക് നേടിയെടുക്കാൻ സാധിക്കാത്തതായൊന്നും ഉണ്ടാകുകയില്ല. വലിയ നേട്ടങ്ങൾ തന്നെ അവർ നേടിയെടുക്കും. അടുത്തത് ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രക്കാർക്കും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നു. വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും. അവിട്ടം നക്ഷത്രക്കാർക്കും ഇത്തരത്തിലുള്ള ഒട്ടനവധി മേന്മകൾ ജീവിതത്തിൽ വന്നു ചേരുന്നു. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്കും ഒട്ടനവധി ഭാഗ്യം സൗഭാഗ്യം ഒക്കെ വരാനുള്ള സാഹചര്യങ്ങൾ ഒട്ടനവധിയുണ്ട്. നേട്ടങ്ങൾ സ്വന്തമാക്കുക തന്നെ ചെയ്യും. അടുത്തത് പുണർത്തം നക്ഷത്രമാണ്. വലിയ ആനുകൂല്യത്തോടുകൂടി 2020 വർഷവും അതോടനുബന്ധിച്ച് അവർക്ക് മുന്നോട്ടുള്ള വലിയ പ്രയാണവും ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന സമയം കൂടിയാണ്. ഈശ്വര പ്രാർത്ഥന മുടക്കാതിരിക്കുക, വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക, ക്ഷേത്ര ദർശനം പതിവാക്കുക. അതിലൂടെ മാനസിക ബലവും ഈശ്വരീയമായ ആനുകൂല്യങ്ങളും കൂടും. കർമ്മദോഷങ്ങളൊക്കെ മാറി പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നതോടുകൂടി സൽക്കർമ്മങ്ങളിലൂടെ വലിയ രീതിയിലുള്ള പുണ്യം ജീവിതത്തിൽ വരികയും അത് ജീവിതത്തിന് മുതൽക്കൂട്ടാകുകയും അതിലൂടെ സ്വസ്ഥതയും സമാധാനവും ഐശ്വര്യവും സാമ്പത്തിക സ്ഥിതിയും സമ്പൽ സമൃദ്ധിയും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ്. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭ്യതനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം.